பாவனம்மா சொர்கிய குமா தந்தா பாத்தலத்தில் பார்த்தமன்னவேன் பாவனம்மா சொர்கிய குமாரந்தா பாத்தலத்தில் பார்த்தமன்னவேன் வர்ணியமல்லாதென்னே நாவினேதுமே ஓன்னையமாதில்லாதின்றே ஆழமே ஏகயாகமாயோர்நாயகன் பாவம் கனீச்சவேனானவன் பாவனமாம் சொர்கிய குமா பார்த்தலத்தில் பார்த்தமன்னவேனவன் பாவனமாம் சொர்கிய குமா தந்தா பார்த்தலத்தில் பார்த்தமன்னவேனவன் ஆழமாங்குழி இருக்கிடந்தோ ஆடல் கடும் நேரமே சோதா ஆசிரயமாம் என் அருகில் ஆசிரிச்சோருத்தேகிதே நவன் ஆசிரயமாம் என் அருகில் ஆசிரிச்சோருத்த ஸ்நேகிதே நவன் வர்ணியமல்லாதெந்தே நாவினேதுமே ஓன்னையமாதில்லாதின்ற ஆழமே ஏகயாகமாயோரநாயகன் பாவம் கனீச்சவேனானவன் பாவனமாம் சொர்கிய குமாரந்தா பார்த்தலத்தில் பார்த்தமன்னவே நவன் பாவனமாம் சொர்கிய குமாரந்தா பார்த்தலத்தில் பார்த்தமன்னவே நவன். எல்லா பிரிய சகோதரர்களுக்கும் பிரபாத வந்தனம் அறிவிக்கையான ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി 40-ാം സങ്കീർത്തനം എൻ്റെ 2-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാശകരമായ കുഴിയും കുഴിഞ്ഞുചേറ്റും എന്നുള്ള വിഷയം. ദാവീദ് സങ്കീർത്തനം രചിച്ചപ്പോൾ താൻ പറഞ്ഞ കാര്യമാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞുചേറ്റിൽ നിന്നും അവൻ അല്ലെങ്കിൽ ദൈവം എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വയനാട് ദുരന്തം ഏതൊരു വ്യക്തിയുടെയും കറൽ അലിയിക്കുന്നതാണ്. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവക്കാരായി ചില രാഷ്ട്രീയ നേതാക്കൾ തരം നോക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടും വീടും സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന നൂറുകണക്കിന് ജീവിതങ്ങളുടെ രോദനം നാം ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഴിഞ്ഞ ചേറ്റിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നവരുടെ അടുക്കിലേക്ക് ആര് ചെല്ലുന്നോ അവരോട് ജാതിയോ മതമോ നിറമോ ഒന്നും തിരക്കാതെ രക്ഷിക്കുന്നതിന് വേണ്ടി കരങ്ങൾ നീട്ടിക്കൊടുക്കുന്ന ഒരു ജനതയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. കാലിൽ ചള്ളപുരുളും എന്ന് പറഞ്ഞ് അതല്ല പുരണ്ട ചള്ള കഴുകിക്കളയാൻ മനസ്സ് കാണിക്കാതെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മുമ്പിൽ നിന്ന് വീരഗാഥ മുഴക്കുന്നവർക്ക് ജീവൻ്റെ വിലയോ ആത്മാവിൻ്റെ വിലയോ തിരിച്ചറിയില്ല. അതിന് കാരണം ദുരന്തം അനുഭവിക്കുന്നവരെ വിറ്റ് കാശ് കീശയിൽ ആക്കാനുള്ള വെത്തപ്പാടാണ് ഇങ്ങനെയുള്ളവരുടെ ഉള്ളിലെ ചിന്തകൾ. ഇവരൊക്കെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പാൻ സമർത്ഥരുമാണ്. എന്നാൽ ഏത് സാഹചര്യത്തിലും അരികിൽ ഓടിയെത്തി കരങ്ങൾ തന്ന് കുഴിഞ്ഞുചേറ്റിൽ നിന്നും ആഴമായ കുഴിയിൽ നിന്ന് കയറ്റുവാൻ അല്ലെങ്കിൽ രക്ഷിക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. അതാണ് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞു തന്നവൻ ആ വാക്കുകൾ നിവർത്തിക്കും. ഇസ്രയേലിൻ്റെ രാജാവും മധുരഗായകനുമായിരുന്ന ദാവീദിൻ്റെ വരികളിലാണല്ലോ ഞാൻ മുകളിൽ തിരിച്ചത്. ആകശേരമായ കുഴിയിൽ നിന്നും കുഴിഞ്ചേറ്റിൽ നിന്നും ദൈവം എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി. ഈ രക്ഷകന് യാതൊരു വിവേചനവുമില്ല. മനുഷ്യകുലത്തിൽപ്പെട്ട ഏവർക്കും രക്ഷകനായിട്ടാണല്ലോ
ലോകത്തിലേക്ക് അവതരിച്ചത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തോന്നുന്ന ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. പ്രിയ ശ്രോതാക്കളെ, ഈ ലോകജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? നിരാശയിലും ഭാരങ്ങളുടെയും ആകുന്നു നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയും ആശ്വാസവും ഈ രക്ഷകനായ ക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭ്യമാണ്. യേശു ക്രിസ്തുവിലൂടെ രക്ഷ സൗജന്യമാണ്. അതല്ല, നിങ്ങൾ ആഴമായ കുഴിയിലും കുഴിഞ്ചേറ്റിലും കിടന്ന് ആര് രക്ഷിപ്പാനോ സഹായിപ്പാനോ ഇല്ലാതെ നിലവിളിക്കുന്നെങ്കിൽ ഈ രക്ഷകനോട് നിലവിളിച്ചാൽ ഓടി വന്ന് നിങ്ങളെ രക്ഷ ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാതെ ക്രിസ്തുവാന്ന് പാറവിൽ ഉറപ്പിക്കുകയും ചെയ്യും. വാഗ്ദത്വങ്ങളും അവകാശങ്ങളും നിങ്ങൾക്ക് നൽകി ആദരിക്കും. യേശുവിനെ ജീവിതത്തിൽ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവമക്കളിൽ നിന്നുള്ള അവകാശവും ലഭിക്കും. ആ ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന അവകാശത്തിലേക്ക് നിങ്ങൾക്കും പ്രവേശിക്കാം. ഈ രക്ഷകനിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വാതിലാകുന്നുവെന്ന്. യേശു ആകുന്ന വാതിലിൽ കൂടെ ആരകത്ത് കടക്കുന്നവർക്കാണ് നിത്യതയും സ്വസ്ഥതയും ലഭിക്കുന്നത്. അതല്ലാത്തവർക്കൊക്കെ നിത്യനാശത്തിൻ്റെ ഉടമകളാകും. ഇതുവരെ ഈ ഭാഗ്യകരമായ പ്രത്യാശയില്ലാത്തവർ ആകുന്നു നിങ്ങളെങ്കിൽ യേശുവിലേക്ക് അടുത്ത് വരിക. സ്വർഗത്തിലെ സകല ആത്മീയവരങ്ങളാൽ നിറച്ച് അനുഗ്രഹിക്കും. അതിനുവേണ്ട സ്വർഗമഹിമകളെ വിടിഞ്ഞ് കാണലോകത്തിലേക്ക് വന്ന മനുഷ്യരുടെ മനുഷ്യനായി ജന്മമെടുത്ത് മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കാൽവറിയിൽ സ്വജീവം പൊടിഞ്ഞ് തൻ്റെ രക്താൽ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചത്, ആ രക്ഷകളിൽ ആര് വിശ്വസിക്കുന്നു അവർക്ക് നിത്യത ഉറപ്പാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഴമായ കുഴിയിലും കുഴിഞ്ഞു ചേട്ടൽ കിടന്ന നമ്മളെ ഓരോരുത്തരെയും അവൻ രക്ഷിച്ച് അവൻ മക്കളെ അവകാശമാക്കി തീർത്തിരിക്കുമ്പോൾ ആ രക്ഷകൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ പ്രത്യാശയിൽ എല്ലാവരെയും നിറയ്ക്കി മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളും വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.